വേണ്ട സ്റ്റാർസ് വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. നമ്മൾ കുറേയായി ബോട്ടിൽ ആർട്ട് ചെയ്തിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബോട്ടിൽ ആർട്ടാണ്. കണ്ടല്ലോ എല്ലാവരും, ഇതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ബോട്ടിൽ ആർട്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മളിത് ഡെക്കോപ്പേജ് ടിഷ്യൂ ഇല്ലാതെ മോഡ് പോഡ്ജ് ഇല്ലാതെയാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ സിമ്പിളാണ്, നല്ല ഭംഗിക്ക് വന്നിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾ മാഗസീനിൽ നിന്ന് കട്ടൗട്ട് ചെയ്തൊരു പിക്ചറാണ്. അത് നമ്മൾ വെള്ളം ഉപയോഗിച്ചാണ് കട്ട് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ഈ വീഡിയോ ലെങ്തി ആക്കുന്നില്ല, നമുക്ക് അധികം വൈകാതെ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ആർട്ട് ചെയ്യാനായിട്ട് ആവശ്യമുള്ള സംഭവങ്ങൾ ഒന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ആവശ്യമാണ് നമ്മൾ ഈ ഒരു സൈസ് കുപ്പിയാണ് എടുക്കുന്നത്. ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് ബോട്ടിൽ. പിന്നെ നമുക്ക് വേണ്ടത് ഫെവിക്കോൾ ആണ്. ഇതാണ് നമ്മുടെ ഫെവിക്കോൾ. പിന്നെ പിക്ചർ വാർണിഷാണ്, സ്പ്രേ വാർണിഷ്. പിന്നെ എടുത്തിട്ടുള്ളത് ഇച്ചിരി ജൂട്ട് ഡ്രോപ്സ് ആണ്. പിന്നെ എടുത്തിട്ടുള്ളത് ഇച്ചിരി ഒരു പാലറ്റാണ്, ചെറിയ പാലറ്റ്. അതിനുശേഷം ഞാൻ രണ്ട് സൈസ് പെയിൻറ്റ് ബ്രഷ് എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് കിട്ടിയ ഒരു പഴയത് ഇവിടെ ഇരുന്നതാണ്, ഞാൻ കഴിഞ്ഞ അൺബോക്സിങ് വീഡിയോയിൽ കിട്ടിയ ഒരു പെയിൻറ്റ് ബ്രഷാണിത്. പിന്നെ ഒരു 8 സൈസ് ബ്രഷ്. പിന്നെ ഞാൻ എടുക്കുന്നത് രണ്ട് കളേഴ്സാണ്. ഞാൻ ഒന്ന് എടുത്തേക്കുന്നത് ഡോംസിൻ്റെ കൊബാൾട്ട് ബ്ലൂ എന്ന് പറഞ്ഞൊരു കളറാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഫെവിക്രിലിൻ്റെ വൈറ്റ് ആണ്, ഫെവിക്രിലിൻ്റെ. ഈ രണ്ട് കളേഴ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ആ ഹോം മെയ്ഡ് ഉണ്ടാക്കിയൊരു സ്പോഞ്ചാണ്. പിന്നെ അപ്പോൾ പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നൊരു പിക്ചറാണ്. ഓക്കെ, ഇതിലാണ് നമ്മൾ ഡെക്കോപ്പേജ് ടിഷ്യൂ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു പാലറ്റാണ്. ഇവിടെയാണ് പെയിൻ്റ് ഒഴിച്ച് പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. ഞാൻ ഈ പാലറ്റിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബ്രഷ് എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ സൈഡ് മുഴുവൻ ഒന്ന് ഇളക്കാം. കത്രിക യൂസ് ചെയ്യാതെ ഈ സൈഡ് മാത്രം ഇട്ടിട്ട് നല്ലോണം വെള്ളം പിടിച്ചിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇളകി വരും. അതിനുശേഷം നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളം ഉപയോഗിച്ച് ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് ഈവിടെ ആയിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഫെവിക്കോൾ എടുത്തിട്ട് നമുക്ക് വെള്ളമായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിവിടെ ഇച്ചിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇച്ചിരിയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണിത്. അപ്പോൾ നമ്മൾ ഇത്ര എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പെയിൻറ്റ് ബ്രഷ് എടുത്തിട്ട് ഇരുന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ബാക്ക് എടുത്തിട്ട് ഇരുന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫെവിക്കോളും വാട്ടറും കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലാണ് അങ്ങനെ അങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിതിന് അടിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് നമ്മളിവിടെ പിക്ചർ ഒട്ടിക്കുന്നത്. മോഡ് പോഡ്ജും വേണ്ട. അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. പിന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പെയിൻ ബ്രഷ് ഇവിടേക്കൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുക. പെയിൻ ബ്രഷും കൊണ്ട് ഇപ്പോൾ നമ്മളിവിടെ നിന്ന് തേച്ച് കൊടുക്കണം. നമുക്ക് കാണാമല്ലോ, ഇവിടെ നിന്ന് തേച്ച് കൊടുക്കണം. നമ്മൾ ഇത് ബാക്കിലോട്ടും പോകുന്നുണ്ടെന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ പിക്ചർ കറക്റ്റ് സൈസിന് എടുക്കണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു സൈഡിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കാം. ഞാൻ തേച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ്. നല്ലോണം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വിരലും കൂടെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കൈ മുഴുവൻ ഒട്ടിച്ചു. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു സൈസ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു സൈസ് നല്ലോണം ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഈ ഫെവിക്കോളും വെള്ളവും മിക്സ് ചെയ്തിട്ടാണ് നമ്മളിവിടെ അടിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ പൂമ്പാറ്റ മുഴുവൻ കവർ ചെയ്യണം. ഓക്കെ, നമ്മൾ ഇവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്ക് സൈഡിലും കൂടെ ഒന്ന് നല്ലോണം ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നല്ലോണം ഒട്ടണം, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് രസം കാണില്ല കാണാൻ. അപ്പോൾ നല്ലോണം നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ബാക്കിലൊന്നും വന്നാൽ ഒരു കുഴപ്പമില്ല ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് നല്ലോണം ഒട്ടിക്കിട്ടിയാൽ മാത്രം മതി. അപ്പം കയ്യിലൊക്കെ ഒട്ടിയെടുത്തിട്ടുണ്ട്. പക്ഷേ ബട്ടർഫ്ലൈ ഒട്ടാൻ കുറച്ച് താമസം എടുക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. അപ്പോൾ നമ്മൾ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ടൊക്കെ ഒട്ടിയിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിത് ഒട്ടിച്ചെടുക്കുക, ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹെഡൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇനി നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇതൊക്കെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിലൊക്കെ ഒന്ന്
ഫെവിക്കോളും വെള്ളവും കൂടെ ചേർത്ത് അടിച്ച് കൊടുക്കുകയാണ്. എല്ലാ ഭാഗവും നല്ലോണം ഒട്ടണം, ഒന്നും ഇങ്ങനെ വെക്കാനായിട്ട് അനുവദിക്കരുത്. അപ്പോൾ ഈ സൈഡിലൊക്കെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിനിടയ്ക്ക് ഒരു സാധ്യത സംഭവിച്ചു പോയത്, ബട്ടർഫ്ലൈ മുകളിലോട്ട് വന്നതുകൊണ്ട് അവിടെ ഒപ്പിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ബട്ടർഫ്ലൈ ഹാൻഡിലേക്ക്. കണ്ടില്ല നിങ്ങൾ? ഓക്കെ, ശേഷം ഇനി നമുക്ക് ഈ സൈഡിലൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ ബ്ലൂ കളറാണ്, ഡോംസിൻ്റെ ഞാൻ ആദ്യം കാണിച്ച ബ്ലൂ. അപ്പോൾ അത് നമ്മൾ പാലറ്റിലേക്ക് ഒന്ന് ഒഴിച്ചെടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ബ്ലൂ പാലറ്റിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റ് എടുത്തൊഴിക്കാം. ഇപ്പം ഫെവിക്രിൻ്റെയാണ് എടുത്തിട്ടുള്ളത്. വൈറ്റ് എടുത്ത് ഒഴിക്കുകയാണ്. അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്കതൊന്ന് ക്ലോസ് ചെയ്യാം. അത് വെച്ചതിന് ശേഷം നമുക്കിത് രണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതേ ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇതിന് അടിക്കാൻ പറ്റിയൊരു ഷെയ്ഡ് കളർ കിട്ടണം. നമുക്കിത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സാരമില്ല, ഇപ്പോൾ ഏകദേശം ഈ കളർ വരുന്നത്. എന്നാൽ നമുക്ക് ഇച്ചിരിയും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാം. ഫ്രണ്ട്സ്, നമ്മൾ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇവിടെ ബ്രഷ് വെച്ചൊന്ന് അടിച്ചു കൊടുക്കുകയാണ്. ഏകദേശം നമുക്ക് ആ കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്രഷ് വെച്ചിട്ട് ഈ സൈഡിലെല്ലാം അടിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് സ്പോഞ്ച് വെച്ചൊന്ന് അടിച്ചു കൊടുക്കാം. അതിന് ഇത് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ നെക്കിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം അവിടെ നമ്മൾ ജൂട്ട് റോപ്പ് ആണ് കേട്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെക്കിൽ കൂടെ അടിച്ചിട്ട് നമുക്ക് ജൂട്ട് റോപ്പ് കെട്ടാം. അപ്പോൾ ഞാൻ അടിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ നെക്കിലൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ നല്ലോണം അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതാ നമ്മുടെ ബോട്ടിലിൽ നല്ലോണം പെയിൻ്റ് ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണങ്ങാൻ വെക്കാം. ഞാൻ എൻ്റെ മുകളിൽ സ്പോഞ്ചും കൂടെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമുക്കിനി ഉണങ്ങാൻ വെക്കാം. ഞാൻ രണ്ട് വോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് ഉണങ്ങാൻ വെക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി പ്രോസസ്സുകൾ ചെയ്യാം. ജൂട്ട് റോപ്പൊക്കെ കെട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ജസ്റ്റ് ഇതിനെയും കുറച്ചും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി വൈറ്റ് പെയിൻ്റ് പാലറ്റിലേക്ക് ഒഴിച്ച് ഈ ഒരു ബ്രഷിൻ്റെ ബാക്ക് കൊണ്ട് നോക്കി നമ്മളിങ്ങനെ ചെറിയ ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒരു നല്ല രസത്തിന് വേണ്ടി ഒരു ഇത് വേണമല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കാമെന്ന് കരുതി. അതുകൊണ്ടപ്പോൾ ഞാൻ മുക്കി മുക്കി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഫുള്ളായിട്ട് ചെയ്ത് കൊടുക്കാം, നല്ലൊരു രസം വരണം. കറക്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കാം. നമ്മൾ ഇവിടെ എല്ലായിടത്തും ഈ വൈറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണമൊന്ന് ഉണങ്ങാൻ വെച്ചിട്ട് വാർണിഷ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ബോട്ടിൽ ആർട്ടിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ നമ്മൾ നല്ലൊരു ബോട്ടിൽ ആർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിൽ ആർട്ടിൻ്റെ ഫൈനൽ ലുക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ വരികയുള്ളൂ. അടുത്തൊരു കിടിലൻ വീഡിയോ ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.